ഇഷ്ടപ്പെട്ടതുപോലെ അല്ലെങ്കിൽ മനസ്സ് വിചാരിച്ച പോലെ വന്നിട്ടുണ്ടോ? ചെയ്യാൻ സാധിക്കും. നമസ്കാരം. നമ്മൾ ഇൻറ്റീരിയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഒത്തിരി മെറ്റീരിയൽസിനെ കുറിച്ച് നമ്മൾ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പല ആൾക്കാരും ചോദിച്ചിട്ടുള്ള ഒരു മെറ്റീരിയലാണ് യു വി ഷീറ്റുകൾ. യഥാർത്ഥത്തിൽ യു വി ഷീറ്റുകൾ തന്നെയാണോ കൊടുക്കുന്നത് എന്നുള്ളത് പലർക്കും സംശയമാണ്. പറയുന്നത് യു വി ഷീറ്റുകൾ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അലൂമിനിയം കിച്ചൺ ചെയ്യുമ്പോഴത്തേക്കാണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യാറ്. ഇന്ന് കാണിക്കാൻ പോകുന്ന യു വി ഷീറ്റുകളെ കുറിച്ചാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള അതിലെന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. അതിന് ഇന്ന് വന്ന് നിൽക്കുന്നത് തൃശ്ശൂരുള്ള ആർസി ഡെക്കറേറ്റീവ് മെറ്റീരിയൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഫേമിലാണ്. അവർ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് കേരളത്തിൽ തൃശ്ശൂർ. അപ്പോൾ നമുക്ക് അവരുമായിട്ട് നേരിട്ട് കണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഞാൻ ജയശങ്കർ, ഹോമാ കമേഴ്ഷ്യൽ ഇൻ്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ അതിനായിട്ട് ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് കിരൺ റോയാണ്. നമസ്കാരം. നമസ്കാരം. അതായത് പലപ്പോഴും ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറയുമായിരുന്നു, യു വി ഷീറ്റുകൾ എന്ന് പൊതുവെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ പലയിടത്ത് ചെല്ലുമ്പോഴും കേൾക്കുന്നതാണ് യു വി ഷീറ്റുകൾ. പക്ഷേ അതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിന് എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, അല്ലെ അതിട്ട് ചെയ്യുമ്പോഴത്തേക്കുള്ള മെച്ചം എന്താണെന്ന് പലർക്കും അറിയില്ല. ശരിയാണ്, ശരിയാണ്. ഒരുപാട് ഇതിലായിട്ട് ഉപയോഗിക്കാൻ പറ്റും അല്ലേ? അതെ, പറ്റും. ഇൻറ്റീരിയർ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിലോട്ട് വന്നാലോ, ഇതല്ലേ നമ്മുടെ ബോർഡ്? ഇതാണ് നമ്മുടെ മെറ്റീരിയൽ. നമ്മുടെ ഫേം ഞാൻ പറഞ്ഞ പേര് കറക്റ്റ് തന്നെയാണല്ലോ അല്ലേ? അതെ, ആർസി ഡെക്കറേറ്റീവ് മെറ്റീരിയൽസ് പ്രൈവറ്റ് ലിമിറ്റഡ്. തൃശ്ശൂർ കേസിലാണ്. തൃശ്ശൂർ ഗുരുവായൂരാണ് പ്രോപ്പർ സ്ഥലം. ഗുരുവായൂരാണ് പ്രോപ്പർ സ്ഥലം. ഓക്കെ, ഇത് നമ്മുടെ ഗോഡൗണിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇതിൽ യഥാർത്ഥത്തിൽ നമ്മൾ കാണിക്കുന്നത് പ്രൊഡക്റ്റ് മാത്രമല്ല, ഇത് ചെയ്തിട്ടുള്ള ഫുൾ ഫർണിഷ് ചെയ്ത് വീടാണ് ഈ പ്രൊഡക്റ്റ് വെച്ച്. ഈ പ്രൊഡക്റ്റ് വെച്ച് ഇതിനകത്ത് എന്തൊക്കെ ഏതൊക്കെ ഫിനിഷിൽ നമുക്ക് മെറ്റീരിയൽ കിട്ടും അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് വരാം. ഇതിൻ്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയാൻ കിരൺബ്രോ? ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയൽ. വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ ആണ്. അതെ. ഓക്കെ, വാട്ടർ പ്രൂഫ് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ ഇതിൻ്റെ ആഡ് ചെയ്ത് ചോദിച്ചോട്ടെ, ഇത് ചെതലുപിടിക്കുമോ? ചെതലുപിടിക്കില്ല. ടെർമൈറ്റ് പ്രൂഫാണ്? ടെർമൈറ്റ് പ്രൂഫാണ്. ഓക്കെ, അപ്പോൾ തിക്നെസ് ഒക്കെ എത്രയാണ് വരുന്നത്? നമ്മളുടെ ഈ സ്മാർട്ട് ബോർഡ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ 3 mm തിക്നെസ്സിലാണ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 3 mm തിക്നെസ്സിലാണ്. യെസ്. ഇതിൽ സ്മാർട്ട് ബോർഡ് എന്ന് പറയുമ്പോൾ, ഇതിപ്പോൾ സ്മാർട്ട് ബോർഡ് എനിക്ക് തോന്നുന്നത് ബ്രാൻഡ് നെയിമാണ്. അത് ബ്രാൻഡ് നെയിമാണ്. നമ്മളിവിടെ ഇവിടെ കാണിച്ചിട്ടുണ്ട് PVC യുമി ലാമിനേറ്റഡ് പാനലിന്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ്? യു വി പാനൽ അല്ലെ യു വി ഷീറ്റ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എന്താണ് യഥാർത്ഥത്തിൽ? മാർക്കറ്റിൽ ആൾക്കാർ പൊതുവെ യൂസ് ചെയ്യുന്ന പേരാണ് ഈ യു വി ഷീറ്റ്, യു വി പാനൽ എന്നൊക്കെ. ശരിക്കും മെറ്റീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PVC പോളി വിനൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉണ്ട്. ഓക്കെ, അതിൻ്റെ ബേസ് ഷീറ്റ് അതിൻ്റെ മുകളിൽ PVCയുടെ തന്നെ ഫിലിമുകൾ ഹോട്ട് പ്രസ് ചെയ്യാണ് ചെയ്യും. ഓക്കെ, ആ ഹോട്ട് പ്രസ് ചെയ്ത ഫിലിമിൻ്റെ മേലെ നമ്മൾ UV കോട്ടിംഗ് എന്നൊരു പ്രോസസ്സ് ഉണ്ട്. കോട്ടിംഗ് ആണ് വരിക? അതെ, ഒരു സെപ്പറേറ്റ് കോട്ടിംഗ് ആണ് അത്. ആ കോട്ടിംഗ് പ്രോസസ് ചെയ്ത് വരുമ്പോഴാണ് ഇതിന് PVC UV ലാമിനേറ്റഡ് പാനൽ എന്ന് പറയുന്നത് വരുന്നത്. അതെ, യു വി എന്ന് പറയുമ്പോൾ പലർക്കും സംശയം ചോദിക്കും, അത് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്തു പോകാം. ഇത് അന്നേരം എക്സ്റ്റീരിയർ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണോ? എക്സ്റ്റീരിയർ യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല, കാരണം ആ തരം UV പ്രൊട്ടക്ഷൻ അല്ല അത്. യെസ്. കാരണം ഇതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷീറ്റിന് മേലെ നമ്മൾ ഫിലിം പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ UV കോട്ടിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ട്. ആ മെഷീനറിയിൽ ഒരു തരം പെയിൻറ്റിംഗ് ആണത്. ആ പെയിൻറ്റ് അതിന് മേലെ UV ഹീറ്റിംഗ് ആ പ്രോസസ്സിലൂടെ വരുന്നതുകൊണ്ടാണ് UV കോട്ടിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ വിസിറ്റിംഗ് കാർഡ്സിൻ്റെ ബാക്കിലൊക്കെ ഒരു തരം ഫിനിഷിംഗ് ഇല്ലേ, ഒരു ഗ്ലാസ് ടൈപ്പ് ഫിനിഷിംഗ്, അത് തന്നെയാണ് ബേസിക്കലി ഇതിൻ്റെ മുകളിൽ പ്രോഡക്റ്റിൽ വരുന്നത്. ഇതിൽ ഇപ്പോൾ ഒരു കാര്യം നമ്മൾ പറഞ്ഞതുപോലെ ആദ്യം പറഞ്ഞിരുന്നു, ഇതിൽ ടെർമൈറ്റ് പ്രൂഫാണ്, അതുപോലെ ബോറർ പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്, സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്, ബാക്കി ഇവിടെയുള്ള ഫെയ്ഡ് റെസിസ്റ്റ് ആൻറ്റി ഫെയ്ഡിംഗ് ആണോ പ്രൊഡക്റ്റ്? സൺലൈറ്റ് എക്സ്പോഷറിൽ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് PVC ഫിലിം യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ കളറിൽ വ്യത്യാസം വരും. പക്ഷേ ഇൻറ്റീരിയറിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് കളർ പോകുന്ന ഇഷ്യൂസ് വരുന്നില്ല. എനിക്ക് തോന്നുന്നു നോർമലി 8x4 സൈസ് ആണ് ഷീറ്റ്. അതെ അതെ, 3 mm തിക്നെസ്, 8x4 സൈസ്. കളേഴ്സ് എന്ത് എത്ര മാത്രമൊക്കെ അവൈലബിൾ ആണ്? നമ്മളുടെ പ്രസന്റ്ലി ഈ സ്മാർട്ട് ബോർഡിൽ ഒരു 100 അടുത്ത് കളേഴ്സ് അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്. 7 സീരീസുകളിലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോളിഡ് സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പ്ലെയിൻ കളറുകൾ, അതിൻ്റെ സാമ്പിൾ അല്ലേ നമുക്ക് അതൊന്ന് കാണിച്ചു. നമ്മുടെ കാറ്റലോഗ് ആണ്. ഓക്കെ, ഓ ഇത് അതിൻ്റെ സോളിഡ് കളേഴ്സ് ആണ് അല്ലേ? അതെ അതെ. ഓ, ഗ്ലോസി ഫിനിഷ് ആണ്. ഇത് ഗ്ലോസി ഫിനിഷിലാണ് സോളിഡ് സീരീസ്. ശരി, ഇതിൽ നമ്മൾ 10 കളറുകളോളം ഇതിൽ സ്റ്റോക്ക് ഉണ്ട് നമ്മളുടെ. ഓക്കെ, ടോട്ടൽ എത്ര? 90 കളർ. 90 കളറിന് മേലെ ഉണ്ട്. ഓക്കെ, ഇനി മറ്റൊന്നതാ, അതായത് ഇത്രയും എനിക്ക് തോന്നുന്നു ഇത് വ്യത്യാസം ഉണ്ടല്ലേ, ഇതൊരു ടെക്സ്ചർ ടൈപ്പ് ഫിനിഷിംഗ് ആണ്. ഓക്കെ, ആ വുഡൻ
ടെക്സ്ചറുണ്ട്, മെറ്റാലിക് ടെക്സ്ചർ ഉണ്ട്, രണ്ട് ടൈപ്പ് ഉണ്ട്. സോളിഡ് ഗ്ലാസ് ഉണ്ട്, പിന്നെ ഇവിടെ സ്പാർക്ലിംഗ് ഷേഡ്സ്. ഇതാണ് പ്രസന്റ് ഇപ്പൊ മാർക്കറ്റിൽ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിക്കൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ്. അതെ, അതൊരു ഗ്ലിറ്ററിംഗ് ഫിനിഷ് കൊടുക്കുന്ന ഇതിൽ. ഈ ഗ്ലിറ്ററിംഗ് ഫിനിഷിന് ഇത്രയ്ക്ക് ഫിനിഷിംഗ് വരുന്നതിന്റെ കാര്യം ഇതിന് മേലൊരു ഗ്ലാസ് ടൈപ്പ് കോട്ടിംഗ് ആണ്. നമ്മൾ അക്രലിക് എന്ന് പറയാൻ പറ്റില്ല, അതിന്റെ ഒരു 90% ആണ്. അതെ അതെ, പിന്നെ ഇതില് ടിമ്പർ സീരീസ് എന്ന് പറയും, അതാണ് വുഡൻ ഫിനിഷുകൾ. അതൊരു മാറ്റ് ഫിനിഷ് ആണ് വിചാരിക്കുന്നു. മാറ്റും ഉണ്ട്, നമ്മൾ ഗ്ലോസി ഉണ്ട്, ചില കളേഴ്സ് നമ്മൾ ഗ്ലോസി ഫിനിഷ് കൊടുക്കുന്നുണ്ട്. ഇതും ഒക്കെ ആ ഒരു സീരീസിൽ വരുന്നതാണ്, വുഡ് സീരീസിൽ വരുന്നതാണ്. ടിമ്പർ സീരീസിന്റെ കണ്ടിന്യൂഷൻ ആണ് എല്ലാ ഡിസൈൻസും. ഓക്കെ, ഇതിലെ പലപ്പോഴും പല ആൾക്കാർക്കും സംശയം തോന്നുന്ന ഒരു സാധനം, ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ നമുക്ക് വെച്ച് പണിയുമ്പോഴത്തേക്കോ സ്ക്രാച്ചിന്റെ ഒരു ഇഷ്യൂ പലപ്പോഴും തോന്നിയേക്കാം. അതിനെന്താണ്, നമുക്കൊരു സ്ക്രാച്ച് ഇഷ്യൂ ഉണ്ടോ അതിനകത്ത്? സ്ക്രാച്ച് പ്രൂഫ് അല്ലെന്ന് എനിക്കറിയാം. സ്ക്രാച്ച് പ്രൂഫ് എന്ന് പറയാൻ പറ്റില്ല, തന്നെ നമ്മളൊരു സ്ക്രാച്ച് റെസിസ്റ്റൻസ് പർട്ടിക്കുലർ ഡിഗ്രി വരെ സ്ക്രാച്ച് റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയലാണത്. പിന്നെ ഇതിന്റെ പേര് ഇങ്ങനത്തെ ഒരു ഫിലിമിലാണ്, ഈ ഫിലിമിന്റെ അകത്താണ് ഈ മെറ്റീരിയൽ വരുന്നത്. പ്രൊഡക്റ്റ് നമുക്ക് അതൊന്ന് പൊളിച്ചു കൊടുക്കുക. എനിക്ക് ഒന്ന് നമ്മൾ താഴെ സാമ്പിൾ ഇരിക്കുന്നതാ, ഇവിടെ ഒരു സാമ്പിൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇതാണ് ഇതിന്റെ ഫിലിം. ഇത് ഇങ്ങനെ പല കളേഴ്സ്, ഇതെനിക്ക് തോന്നാ നമ്മളെ പറഞ്ഞ മെറ്റാലിക് സീരീസിൽ വരുന്നതാണ്. ഇതില് തന്നെ നമുക്ക് ഇതിനൊരു വാറന്റിയോ ഗ്യാരണ്ടിയോ അങ്ങനെയൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 5 വർഷം വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. റിട്ടേൺ വാറന്റിയാണ്. അത് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വർക്ക് സൈറ്റിന്റെ അഡ്രസ് വെച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്ന് മുതൽ 5 വർഷത്തേക്കുള്ള വാറണ്ടി എൻഷുർ ചെയ്ത് കൊടുക്കും. മെറ്റീരിയൽ റീപ്ലേസ്മെന്റ് ആണ് വാറണ്ടിയിൽ വരാം. മെറ്റീരിയൽ റീപ്ലേസ്മെന്റ് ആണ്. അതെ, വേറെ റിപ്പയർ കാര്യങ്ങളൊന്നും കാര്യങ്ങളല്ല. സ്ക്രൂ ചെയ്യാം, എനിക്ക് തോന്നുന്നു അല്ല, പശ ചെയ്യാം ഡയറക്റ്റ്. അതെ, ഇപ്പൊ പലരും ചോദിച്ചേക്കാം ഇപ്പൊ അലൂമിനിയത്തിൽ പോലെ തന്നെ പ്ലൈവുഡ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. പ്ലൈവുഡില് 15 mm പ്ലൈവുഡില് മുകളിലും താഴെ ആയിട്ട് നമ്മൾ അങ്ങനത്തെ 1-2 സൈറ്റുകൾ നമ്മൾ ഈ മെറ്റീരിയൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് 15 mm പ്ലൈവുഡില് ഈ 3 mm ഷീറ്റ് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി 1 mm ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു ഗ്ലോസി ഫിനിഷിങ് നമുക്ക് ഈ മെറ്റീരിയൽ 3 mm വെച്ചാൽ കിട്ടും. ഡോറിന് സ്ട്രെങ്ത്തും കൂടുതലാണ്, കൂടുതൽ വെയിറ്റ് കൂടുതലുള്ള മെറ്റീരിയൽ. പല ആൾക്കാരും ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ UV കിച്ചൺ അല്ലെങ്കിൽ UV ലാമിനേറ്റഡ് അല്ലെ അലൂമിനിയം ACP വരെ അലൂമിനിയം UV എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഇതാണ് പ്രൊഡക്റ്റ്, അതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. UV എന്നുള്ളത് എനിക്ക് ഒന്ന് കോമൺലി പറയുന്നതാന്ന് വിചാരിക്കും. UV പാനൽ, UV ഷീറ്റ് എന്ന് കോമൺ ആയിട്ട് പറയുന്നത് തന്നെയാണ്. ഇതില് ഞാനിപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടോ, ഒരു കസ്റ്റമർക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. ഇതിന് ഇത്ര രൂപ തൊട്ട് നമുക്കൊരു ഡീലർ, നിങ്ങൾ ഡീലർ ത്രൂ ബിസിനസ് ആണെന്ന് എനിക്കറിയാം. അതെ അതെ. എത്ര ഡീലേഴ്സ് ഉണ്ട് കേരളത്തിൽ? നമുക്ക് 300+ ഡീലേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഡീലർക്കൊരു റേറ്റ് നിങ്ങൾ നിഷ്കർഷിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഒരു കസ്റ്റമർ റേറ്റ് എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്? നമ്മളിതിനെ ഫിക്സ് ചെയ്തിട്ടുള്ള പ്രൈസ് മാർക്കറ്റിൽ 70 രൂപ മുതൽ സ്ക്വയർ ഫീറ്റിന് അവൈലബിൾ ആണ്. ആണ്. പിന്നെ അതിന്റെ മേലെ ഡീലർ എന്തെങ്കിലും ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന കേസുകളും പല ഓരോ മാർക്കറ്റ് അനുസരിച്ചിരിക്കും. അത് അവരുടെ കേസ്, എറണാകുളത്തെ സെയിം മാർക്കറ്റ് പ്രൈസ് ആയിരിക്കില്ല, കാസർഗോഡ് വന്നു കഴിഞ്ഞാൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും പ്രൈസിന്. 70 രൂപ സ്ക്വയർ ഫീറ്റ് മുതൽ അവൈലബിൾ ആണ് നമ്മുടെ പ്രൈസ്. അതെ, 70×22 അതാണ് ഒരു ഷീറ്റിന്റെ പ്രൈസ് വരും. 70×32 അതാണ് ഒരു ഷീറ്റിന്റെ റേറ്റ് വരിക. ഇനി ഇതില് നമുക്കിതൊരു കമ്പാരിസൺ പറയാൻ പറ്റുമോ? അതിൽ കമ്പാരിസണുള്ള സംഗതികൾ ഞാൻ പറയാം. ഒന്ന്, UV നമ്മുടെ അലൂമിനിയത്തിന് മുന്നേ ചെയ്തിരുന്ന ACP, പിന്നെ ഹൈലും ഉണ്ട്, ഇപ്പോൾ ഉള്ള പ്ലൈവുഡ്, ഇതൊക്കെ ആയിട്ട് നോക്കുമ്പോഴത്തേക്കുള്ള ഒരു കമ്പാരിസൺ ഒന്ന് പറയാം. ACP നമ്മൾ ഈ മെറ്റീരിയൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൽ ഈ ഒരു സെഗ്മെന്റിൽ 90% ഹൈലവും ACP എന്ന് പറഞ്ഞു. അതെ. പക്ഷെ അതിൽ ഏറ്റവും പ്രധാന ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടായിരുന്നു ACP ആണെങ്കിൽ അത് ഡീലാമിനേഷൻ, അതായത് ACP മേലത്തെ പ്രതലം ഈ കിച്ചൺ പോലത്തെ സ്ഥലങ്ങൾ ഇടുമ്പോൾ പൊളിഞ്ഞു പോരുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ തന്നെ ഒരുപാട് ഫേസ് ചെയ്തിട്ടുള്ളതാണ് അങ്ങനത്തെ മെറ്റീരിയൽസ് നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. ഹൈലമാണെങ്കിൽ ബബിൾസ് വരും. ഈ രണ്ട് ഇഷ്യൂസും വളരെ കാര്യമായിട്ടുണ്ടായിരുന്നു ടൈമായിരുന്നത്. പക്ഷെ അത് ഈ രണ്ട് പ്രൊഡക്ട്സും അതിന് പ്രോപ്പർ സൊല്യൂഷൻ അല്ലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആയിട്ട് ലോഞ്ച് ചെയ്തത്. പക്ഷെ നമ്മളിപ്പോൾ 5.5 വർഷമായി, 6 വർഷം തികയാണ്. അപ്പോൾ നമുക്ക് ഒരു സൈറ്റിൽ വർക്ക് ചെയ്തിട്ട് ഈ ഡീലാമിനേഷനോ പൊള്ളയ്ക്കുന്ന അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, നമുക്കിപ്പോൾ ഒരാൾക്ക് കൊടുക്കുമ്പോഴത്തേക്കും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. ആക്ച്വലി അതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു പ്രധാന ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിലിപ്പോൾ ഇൻറ്റീരിയർസ്, ഹോം ഇൻറ്റീരിയർസ് കടന്നു കഴിഞ്ഞാൽ വലിയൊരു പെർസെൻറ്റേജും പ്ലൈവുഡ് പണ്ട് കാലം മുതലേ ഉള്ളതാണ്, 20-30 വർഷമായിട്ടുള്ള മെറ്റീരിയലാണ്. പക്ഷേ ആക്ച്വലി ഇപ്പോൾ അതിനേക്കാളും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഈ അലുമിനിയം കിച്ചൺ എന്ന് പറഞ്ഞെങ്കിൽ. ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് നിലത്തൊന്നും ഇടാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല, പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിലത്ത് ഫ്ലോറിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഡയറക്റ്റ് ബിത്തിയിലോട്ട് ആണെന്നുണ്ടെങ്കിൽ അൻഡുലേഷൻസ് ഒന്നും ഇല്ല എങ്കിൽ മാത്രം യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഇതിന് നമുക്ക് പ്രസന്റ്ലി ഇതിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഒന്ന് കിച്ചൺ, ആ കിച്ചണിന്റെ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ ഏറ്റവും വൈഡ് ആയിട്ട് വരുന്നത് വാൾ പാനലിംഗ് ആണ്. നമ്മളുടെ ഇവിടെ ആക്ച്വലി ഇത് പ്രൊമോട്ട് ചെയ്ത് വരുന്നുള്ളൂ. എനിക്ക് തന്നെ ഇത് വെച്ചിട്ടുള്ള ഒരു ഫുൾ ഇന്റീരിയർ വീടാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് അല്ലേ? അതെ അതെ. അതിൽ നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും, അതായത് നോർമലി നമ്മളൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു വീടാണ്. എത്ര വർഷമായിട്ടുള്ള വീടാണ്? ഒരുപാട് കാലമായോ?
ഇല്ല അത് ഒരു റീസെന്റ് ഒരു വർഷത്തിന് മേലെയായിട്ട് ഒരു വർഷത്തിന് മേലെയായിട്ടുള്ള വീടാണ്. അങ്ങനെ വീടാണ് കാണിക്കുന്നത്. അതിനകത്ത് ഫുള്ളായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചുള്ള ഇന്റീരിയറുള്ള ഇതിൻ്റെ തന്നെ പല ഇന്റീരിയേഴ്സ്. ഇതിൽ പലരും ചോദിച്ചേക്കാവുന്നതാണ് മാറ്റ് ഫിനിഷുകൾ. അതിൻ്റെ മാറ്റ് ഫിനിഷുകൾ നമുക്ക് അവൈലബിൾ ആണല്ലോ അല്ലേ? അതെ അതെ. ഇത് അതിൻ്റെ മാറ്റ് ഫിനിഷ് അല്ലേ? അതെ അതെ. അന്നേരം നമ്മൾ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ വുഡൻ കളറ് വുഡൻ ടെക്സ്ചർ കൃത്യമായിട്ട് കീപ്പ് ചെയ്തുകൊണ്ടായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇവിടെ ഉണ്ട്. അപ്പം നമുക്കെന്നാൽ അങ്ങോട്ട് പോയാലോ? അങ്ങോട്ട് അത് കാണിച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ആൾക്കാർക്ക് അത് കിട്ടിയേക്കും. അതെ അതെ. അപ്പോൾ കിരൺപോ നമ്മൾ പറഞ്ഞ പോലെ ഈ വീട്ടിൽ എനിക്ക് തോന്നുന്നു ഇന്റീരിയർ ഫുള്ള് ചെയ്തിരിക്കുന്ന നമ്മുടെ പ്രൊഡക്റ്റ് വെച്ചാൽ. അതെ അതെ, മൊത്തം നമ്മുടെ മെറ്റീരിയൽ വെച്ചിട്ടാണ്. ഓൾ സ്മാർട്ട് ബോർഡിലാണ് വർക്ക് വന്നിരിക്കുന്നത് അല്ലേ? ഇതിനെ ഞാൻ ഒരു സംശയം ചോദിച്ചോടെ, ഈ പ്രോഡക്റ്റ് ബെൻഡ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഇതിൻ്റെ സംഗതി എങ്ങനെയാണ്? ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് യു വി കോട്ടിംഗ് ഇതിന് പുറത്തുണ്ടല്ലോ, അതുകൊണ്ട് ഒരു ഗ്ലാസ് കോട്ടിംഗ് പോലത്തതാണ്. അപ്പൊ നമുക്ക് വല്ലാണ്ട് 90 degrees ബെൻഡ് ചെയ്യുമ്പോൾ അതിനൊരു ക്രാക്ക് വരുന്ന പോലെ വരും. അതുകൊണ്ട് ബെൻഡ് ചെയ്യുന്ന വർക്കുകൾക്ക് നമ്മൾ ഒരിക്കലും ഇത് അഡ്വൈസ് ചെയ്യാറ് ചെയ്യുന്നില്ല. ഓക്കെ, ഇത് ഉറപ്പായിട്ട് നിങ്ങളെ ഞെട്ടിക്കാൻ പോകുന്ന സാധനമാണ്. ഈ വീടിനകത്ത് ഇത് ആരുടെ വീടാത്? ഇവർ ഫാമിലിയുടെ പേരെന്താണ്? ഇത് മിസ്റ്റർ സലീഷ് ആൻഡ് മിസ് ബിനി വീടാണ്. വീടാണ്. ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓപ്പൺ ലെഡ്ജസ് പോലെ പല സ്ഥലങ്ങൾ, കിച്ചണ്, അവരുടെ ടി വി യൂണിറ്റ്, വാർഡ്രോബ്, എനിക്ക് തോന്നുന്ന ഇന്റീരിയർ ചെയ്തിരിക്കുന്ന എല്ലാം എല്ലാം നമ്മുടെ സ്മാർട്ട് ബോർഡിൽ തന്നെ. സ്മാർട്ട് ബോർഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. യെസ്. അപ്പോൾ നമുക്ക് അത് കാണാം. അത് നമുക്ക് പറഞ്ഞു തരുന്ന കലേഷ് ചെയ്യാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് ബാറ്റൺ കൈമാറാം അല്ലേ? അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഇന്റീരിയർ നമുക്കൊന്ന് കാണാം. അപ്പോൾ എൻ്റെ ഒപ്പമുള്ള കലേഷിയാണ്, അദ്ദേഹമാണ് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ പോകുന്നത്. നമസ്കാരം. അപ്പോൾ ഇനി നമുക്ക് ബാറ്റൻ അദ്ദേഹത്തിന് കൈമാറാം അല്ലേ? ബാക്കി എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞുതരും. യെസ്. അപ്പോൾ അവൻ്റെ പേര് പറഞ്ഞു. അതെ, ഡെക്കോറ. എന്തൊക്കെ ചെയ്യുന്നുണ്ട്? എനിക്ക് തോന്നുന്നു ഈ ഇന്റീരിയർ മാത്രമല്ല. അല്ല, ഇന്റീരിയറിൽ തന്നെ ഞങ്ങൾ അലുമിനിയം, പിന്നെ പ്ലൈവുഡ്, മൾട്ടിവുഡ് എല്ലാം ചെയ്യും. എല്ലാം ചെയ്യും. കൺസ്ട്രക്ഷൻ ചെയ്യും. കൺസ്ട്രക്ഷനും ചെയ്യും. എവിടെയാണ് ഓഫീസ്? ഇവിടെ കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിൽ. ആ, കൊടുങ്ങല്ലൂർ തന്നെയാണ്. ഓക്കെ. അവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇതിനെക്കുറിച്ചൊന്ന് പരാമർശിച്ചിരുന്നു. ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്ന ഈ പ്രൊഡക്റ്റിലാണ്. അതെ. അപ്പോൾ ഇത് തൊട്ടത് പറഞ്ഞു തുടങ്ങാമോ? ആ, പറയാം. ഇതെങ്ങനെയാണോ സ്റ്റാർട്ട് ഇത് ചെയ്തിരിക്കുന്നത്? എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോഴേ ഒരു ഒന്നുകിലൊരു പ്ലൈവുഡ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു മൾട്ടിവുഡ്, അത്രയാണെന്ന് ഞാൻ ചിന്തിച്ചത് എന്നോട് പറയുന്നതിന് മുന്നേ. ഓക്കെ, ഇനി ഇത് പറഞ്ഞാട്ടെ. ഇത് ഈ സ്മാർട്ട് ബോർഡ് എന്ന് പറയണ ഈ യു വി ഷീറ്റാണ് ചെയ്തിരിക്കുന്നത്. ഭിത്തിമ ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഡയറക്റ്റ് കൊടുത്തിരിക്കുകയാണ്? അതെ, ഭിത്തിമ ഡയറക്റ്റ് ഗം വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. സ്ക്രൂയിങ് അല്ല? ഇല്ല ഇല്ല. യെസ്. ഫ്രെയിം ഉണ്ടെന്ന് വിചാരിക്കുന്നു. ആ, ഈ എഡ്ജ് മാത്രം. ഓ, ഓക്കെ. ഇവിടെ ഫുള്ള് ഡയറക്റ്റ് ഭിത്തിയിലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഭിത്തിയിലോട്ട് കൊടുക്കുമ്പോൾ ഏറ്റവും വലിയ ഗുണം ഇതിന് ചെതല് പ്രശ്നമില്ല. യെസ്. വാട്ടറിൻ്റെ പ്രശ്നമില്ല. ഇല്ല ഇല്ല. അങ്ങനെ തന്നെ ഇല്ലേ. ഇനി അടുത്തത് ഇവരുടെ ടി വി ഉണ്ട്. ഇത് ഭയങ്കര വ്യത്യസ്തതയാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ചെയ്തിരിക്കണത്? അത് അലുമിനിയത്തിന്റെ ഫ്രെയിം അടിച്ചിട്ട് സ്ട്രക്ചർ ചെയ്തിട്ട് അതുമ്പോൾ നമ്മൾ ഗം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കും. ഇതും ഗം വെച്ചിട്ട് ചെയ്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ആ ഒരു ഓപ്പൺ ലെഡ്ജസും ഒക്കെ ചെയ്തിരിക്കുന്ന രീതിയിൽ. ഓ, ഓക്കെ. നമ്മൾ അപ്പുറം കാണിച്ച പോലെ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ടല്ലേ. യെസ്. ഒരു വാഷ് ബേസിൻ ചെയ്തിരിക്കുന്ന ഈ പ്രൊഡക്റ്റിലാണോ? അത് ഇതന്നെ സ്മാർട്ട് ബോർഡ് തന്നെ. ഓ, വാഷ് ബേസിൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഇത് ഡയറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സെറ്റിയിലേക്കാണ്. ഇതിപ്പോ ഒരു 4 pieces വരണമുണ്ട്. ഓ, ഇത് നമ്മൾ ഫ്രെയിം ചെയ്തിട്ട് അതിലൊരു ഷീറ്റ് ചെയ്തിട്ട് അതുമ്മ ചെയ്തിരിക്കും. ഇത് കട്ട് ചെയ്തിട്ടുള്ള പല പീസുകളാണ്. അതെ അതെ. ഇത് ഡിസൈൻസ് അതില്ല. യെസ്. ഡിസൈൻസ് ഇത് മിററാണ്. ഇത് മാർബിൾ ഡിസൈനുള്ള ഷീറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്കും ഇതാണ് നമുക്ക് ഇത് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഗുണം. വാട്ടറിന്റെ പ്രശ്നമില്ല. എവിടെ വേണം നമുക്ക് കൊടുക്കുകയും ചെയ്യാം. യെസ്. ഇനി ഇവിടെ നിങ്ങളുടെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു കട്ടിംഗ് ആണ് കേട്ടോ. ഇത് സ്വതവേ പ്ലൈവുഡിലാണ് സംഭവം. ശരിയാണ്. ആർക്കി ഡ്രൈവുകൾ എന്നും എപ്പോഴും പ്ലൈവുഡ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് ഇതിന് ലൈറ്റും കൊടുക്കാൻ പറ്റും, എല്ലാം ചെയ്യാം നമുക്ക്. ഓ, ഓക്കെ. എനിക്കൊന്ന് ഇനി ഇങ്ങോട്ട് കയറുമ്പോഴത്തേക്കും ഈ ഫുള്ള് കിച്ചൺ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ സ്മാർട്ട് ബോർഡിലാണ്. തോന്നുന്നു ഒരു 70-80 സൈസുള്ള കിച്ചൺ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങൾ എല്ലാത്തിനും ചെയ്യുന്നതാണല്ലോ പറഞ്ഞത്, ഇതിൻ്റെ ബഡ്ജറ്റ് വൈസ് അല്ലെ കോസ്റ്റ് വൈസ് ഉള്ള ഒരു ലാഭം എത്ര മാത്രം എന്ന് പറയാൻ സാധിക്കും? നിങ്ങളുടെ തന്നെ ബിസിനസ്സിന് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് ഞാനത് എടുത്ത് ചോദിച്ചത്. പ്ലൈവുഡിന്റെ പകുതി വരുള്ളൂ. ഓക്കെ. സൺലൈറ്റ് ഏൽക്കുന്ന ഏരിയയിലല്ല, ഉള്ളിലാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. ഇതൊക്കെ അങ്ങനെ വന്നിരിക്കുന്നതാണ്. ഇതിലൊക്കെ പ്രോലിഫ്റ്റ് കൊടുത്താൽ ഒരു സംശയം ചോദിച്ചു, നാളെ ഹിഞ്ചസിനൊക്കെ ഇഷ്യൂസ് വരുന്ന രീതിക്കൊന്നും പ്രശ്നം വരത്തില്ല. കളർ ഫേഡിങ്ങും നമുക്ക് പേടിക്കണ്ട. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു വൈറ്റ് വുഡ് കോമ്പിനേഷൻ അല്ല ആണല്ലേ? ഓക്കെ. ഇതില് നമുക്ക് ഇവിടെ എന്താ ആക്സറീസ് വേണമെങ്കിൽ ചെയ്യാം. ട്രോളി യൂണിറ്റ് വെക്കാം, പിന്നെ ഇവിടെ ഓവൻ വരും. പിന്നെ നമുക്ക് ട്രോളി യൂണിറ്റ് വേണമെങ്കിൽ ട്രോളി യൂണിറ്റ് പോലെ ചെയ്യാനും സാധിക്കും. ചെയ്യാനും സാധിക്കും ഇവിടെ ഫുള്ള്. ഇതിനകത്ത് ഞാൻ ചോദിച്ചോട്ടെ, ഇതിപ്പോൾ എനിക്ക് ഇവരുടെ പ്രൊഫൈൽ തന്നെ ഇൻബിൽറ്റ് പ്രൊഫൈലാണോ അതോ വേറെ പ്രൊഫൈൽസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും? ഇത് ഈ സ്ട്രക്ചറിലുള്ള ഫാബ്രിക്കേഷൻ്റെ ഏത് കളർ വേണമെങ്കിലും ആയിട്ടുള്ള പൗഡർ കോട്ടിംഗ് ആയിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റും. യെസ്. പലരുടെയും സംശയമാണേ,
ഇത് വാർത്തിട്ടിരിക്കുന്നതല്ല, ഇത് ഓൾറെഡി മോഡുലാർ പോലെ ചെയ്തിരിക്കുന്നതാണ്. പലർക്കും പല ടെൻഷൻ ഉണ്ട് ഈ അലൂമിനിയം ആകുമ്പോഴത്തേക്ക്. ഒന്നാമത്തെ എല്ലാവരും ചിന്ത, ഇതൊരു കനം കുറഞ്ഞ പ്രൊഡക്റ്റാണ്, ഗ്രാനൈറ്റ് ഇതിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വളഞ്ഞു പോകുന്നൊക്കെ. അപ്പോൾ അതിനൊരു ഉത്തരവും കൂടിയാണ് ഇങ്ങനെയുള്ള, എന്താ പറയുക, ഇങ്ങനെയുള്ള വീഡിയോസ്. ഇതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇൻറ്റീരിയർ നമുക്കിപ്പോൾ ആവശ്യമായിട്ടുള്ള ആക്സസറീസുകൾ എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിരിക്കുന്നത് ഓട്ടോ ക്ലോസ് ആയിട്ടല്ലേ? സോഫ്റ്റ് ക്ലോസ് ചെയ്യാൻ സാധിക്കും? ആ സോഫ്റ്റ് ക്ലോസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഓക്കെ, കളറും ഏത് വേണം? ക്ലോസ് നമ്മളിവിടുത്തെ രീതിക്ക് അത്ര സോഫ്റ്റ് അല്ല. ഓ, അതുകൊണ്ടാണ് നമ്മൾ ഓട്ടോ ക്ലോസിൽ തന്നെ നിൽക്കുന്നല്ലേ. ശരി ശരി, സോഫ്റ്റ് ക്ലോസ് ഉപയോഗിക്കാൻ അറിയണം, ലൈഫ് കിട്ടും. യെസ്, അത് കസ്റ്റമർ അതെങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും. യെസ്, അങ്ങനെ കിച്ചണാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളിപ്പോൾ താഴത്തെ പറഞ്ഞത്, ഇതൊക്കെ ഒരു പക്ഷേ പലർക്കും ഇങ്ങനെയുള്ള ഓപ്പൺ ലെഡ്ജസ് ഒക്കെ കാണാൻ സാധിക്കുന്നത് പ്ലൈവുഡിലായിരിക്കും. ഇവിടെ നിങ്ങളത് വളരെ ഭംഗിയായിട്ട് ഈ പ്രോഡക്റ്റ് ചെയ്തിട്ടുണ്ട്, സ്മാർട്ട് ബോർഡിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ളും അതിൽ തന്നെ പോയിരിക്കുന്നത്. ആ, ഇതെല്ലാവരും ഡാ, ഈ ഒരു സാധനം അങ്ങനെയാണ്. പ്ലൈവുഡിൽ, പ്ലൈവുഡിലും മൾട്ടിവുഡിലും ചെയ്യുന്ന എല്ലാ ഇന്റീരിയർ വർക്കും നമുക്ക് ഇതിൽ ചെയ്യാൻ സാധിക്കും. യെസ്, ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പം വെളിയിൽ നിന്ന് ഒരാൾ നോക്കുമ്പോഴത്തേക്കും, ഇപ്പം നമ്മളാണെങ്കിൽ നിങ്ങളെ അടുത്ത് പറഞ്ഞില്ല എന്നുള്ളത്, നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റത്തെ ഇമ്പ്രഷൻ തീർച്ചയായിട്ടും പ്ലൈ തന്നെയാണ്. അത് നമ്മുടെ മനസ്സിലത് കിടക്കുന്നതുകൊണ്ടായിരിക്കാം കേട്ടോ, എല്ലാവരുടെയും ഒരു ധാരണയാണല്ലോ. ഞാനൊരു ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഒരു കിച്ചൺ ഒരു 70-80 സ്ക്വയർ ഫീറ്റ് എൻ്റെ ഒരു മനസ്സിൽ തോന്നുന്നു, ഏകദേശം എത്ര രൂപയായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇങ്ങനൊന്ന് ചെയ്യണമെങ്കിൽ? ഇതൊരു 180,000 ആയിട്ടുള്ളൂ ഫുള്ളി ഇൻറ്റീരിയറിൻ്റെ വർക്ക് ചെയ്തപ്പോഴും. ഇത് ഈ വീട്ടിലെ മൊത്തം ഇൻറ്റീരിയറിൻ്റെ വർക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഒരു 5,00,000 രൂപയായിട്ടുള്ളൂ. ഞങ്ങളൊരു ഐഡിയക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്, കാരണം എപ്പോഴും ഇത് കാണുന്നവന് ഏകദേശം എത്ര രൂപയായിട്ടുണ്ടാവും തോന്നുന്നു, അതൊന്ന് ഫീൽ ചെയ്യാനായിട്ട് മാത്രം പറഞ്ഞത്. നമുക്കിനി ആ ഒരു വാർഡ്രോബ് ഒന്ന് കണ്ടുനോക്കാം. ഒന്നല്ല രണ്ട് സ്ഥലത്തെ വാർഡ്രോബ് കാണിച്ചിരാം. ഇവിടുത്തെ വാർഡ്രോബ് ആണേ. വാർഡ്രോബ് പറയുമ്പോഴത്തേക്കും ഇതിപ്പോൾ വൈറ്റ് കളറാണ്, നോർമലി ഉള്ള വൈറ്റ് കളറിലല്ലേ ചെയ്തിരിക്കണേ? ഏത് കളറും ചെയ്യാം, എല്ലാം ചെയ്യാലോ അല്ലേ? ഏത് കളറും ചെയ്യാലോ. സ്ട്രക്ചർ ഏതിലാണ് പോയിരിക്കുന്നത്? സ്ട്രക്ചർ അലുമിനിയം, അലുമിനിയത്തിലാണ് പോയിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ പല രീതിയിൽ പല, ഇതിപ്പോൾ കണ്ടത് ഒരു ടൈപ്പ് ഫുള്ള്, അതായത് അപ്പർ ലെഫ്റ്റ് വരുന്ന ഒരു വാട്ടറോവ. അപ്പുറം ഇതിന്റെ കളറിലും ഡിസൈനും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വാട്ടറോബ് ഇല്ലേ, നമുക്ക് അതുകൂടെ കണ്ടാക്കാം. ഇതിന്റെ ഈ ഡ്രസ്സിംഗ് യൂണിറ്റ് ഉൾപ്പെടെ ഇതിലെ ചെയ്തേക്കാം. ഡ്രസ്സിംഗ് യൂണിറ്റ് ഉൾപ്പെടെ ഇതിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഏത് രീതിയിൽ എന്ത് വേണം ചെയ്തെടുക്കാം ഈ ഒരു പ്രോഡക്റ്റിൽ, ശരിയല്ലേ? യെസ്. യെസ്, അപ്പൊ നമുക്ക് ഇനി അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം. ഇപ്പൊ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു 3-door വാട്ടറോബ്, 7 feet ഹൈറ്റ്. ഇതും ഞാൻ കുറച്ച് മുന്നേ കിച്ചണിൽ പറഞ്ഞ പോലെയാണ്, ഒറ്റനോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്ലൈവുഡിൽ ചെയ്തതല്ല എന്ന് ഫീൽ ചെയ്യത്തില്ല. കാര്യം പ്ലൈവുഡിൽ ചെയ്യുമ്പോഴത്തേക്കാണ് ഈ കട്ടിങ് ഫിനിഷുകൾ കിട്ടുക, അതായത് കളറ് കോൺട്രാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് കോൺട്രാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം പ്ലൈവുഡാണ് ലാമിനേറ്റ് ഒട്ടിക്കുമ്പോൾ. ഇതെങ്ങനെ ചെയ്തെടുക്കുന്നു, മീൻസ് ഇതിൻ്റെ ഒരു ആ ഒരു ഫിനിഷിങ് എങ്ങനെ കിട്ടുക? ഇതിൻ്റെ നമ്മൾ മെഷീനിൽ കട്ട് ചെയ്യണം. ഓക്കെ, രണ്ട് എഡ്ജും കട്ട് ചെയ്തിട്ട് നമ്മൾ ഗം വെച്ചിട്ട്, യെസ്, ഗം വെച്ചിട്ട് ഇത് ഒട്ടിക്കണം. ഓക്കെ, ഇതിനുള്ളിൽ ഇതിന് ഗം വെച്ചിട്ട് ഒട്ടിക്കണം, അല്ലാതെ ലോക്കും വരുന്നുണ്ട്, മീൻസ് സ്ക്രൂവും വരുന്നുണ്ട്. ഇത് ഫുൾ റിവെറ്റിലാണ്, റിവെറ്റിലാണ്. സ്ക്രൂ ഇല്ല നമുക്ക്. ഓക്കെ, അപ്പോ ഇതിനി സപ്പോസ് ഇനി എന്തെങ്കിലും വന്നാൽ തന്നെ ഈ ഗമ്മും ഈ ഡോറിൽ നിന്നോളൂ. ഓ ഓക്കെ, പ്രശ്നങ്ങളൊന്നും വരത്തില്ല. പ്രശ്നമൊന്നും ഇല്ല, നമ്മള് 15 വർഷമൊക്കെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നതാണ് അല്ലേ. എനിക്ക് നിങ്ങളുടെ ഒരു വളരെ പ്രത്യേകതയായിട്ട് തോന്നിയ ഒരു കാര്യം ഉണ്ട്, ഈ ഹിഞ്ചസ് കൊടുക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു കണക്ക് നിങ്ങൾ ബാക്കിയുള്ള വ്യത്യസ്ത, സാധാരണ 3 കൊടുക്കുന്നിടത്ത് നിങ്ങൾ ഒരു സപ്പോർട്ടോടെ കൊടുത്ത് 4. കാരണം ഈ ഷീറ്റിന്, ഈ ഷീറ്റ് സാധാരണ മെറ്റുള്ള ഫാബ്രിക്കേഷനിൽ ഉപയോഗിക്കുന്ന ഷീറ്റിൻ്റെയും വെയിറ്റ് കൂടുതലാണ്. കൂടുതലാണ്. അപ്പോൾ അത് ഇപ്പം ലാഗിയാണത് പറഞ്ഞില്ല അവിടെ, ഈ പ്ലൈവുഡിലൊക്കെ വരുന്ന സംഭവം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത്. എല്ലാ ലോഡും അവിടെയാണ് വരാം, ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യാം. ഇതിവിടെ നമ്മൾ കാണിച്ചത് യഥാർത്ഥത്തിൽ 2 bedroom മാത്രമേ ഉള്ളൂ, ഇതുപോലെ തന്നെ മുകളിൽ 2 bedroom ചെയ്തിട്ടുണ്ട്. ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, ആവശ്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. ഏത് പ്രോഡക്റ്റിൽ ഇവർ ചെയ്തു തരുന്നതാണ്? രക്ഷേടാ, താങ്ക് യു, താങ്ക് യു. അപ്പോൾ ഞാൻ നിൽക്കുന്നതേ ഈ വീടിൻ്റെ ഉടമസ്ഥക്കൊപ്പമാണ്, മിനിച്ചേച്ചി. ഇത് മിനിച്ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അനുജനാണ് സാവിശിയായിട്ട്. ചേച്ചി, ഇൻറ്റീരിയറൊക്കെ ഇഷ്ടപ്പെട്ടതുപോലെ അല്ലെങ്കിൽ മനസ്സ് വിചാരിച്ച പോലെ വന്നിട്ടുണ്ടോ? എല്ലാ രീതിയിലും വന്നിട്ടുണ്ട്. കിച്ചൺ ഉപയോഗിച്ചിട്ട് അതിനുണ്ട്. നേരത്തെ ഇതാണോ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നേ, അതോ പ്രൊഡക്റ്റ് ഇത് തന്നെയാണോ നമ്മൾ ആവശ്യപ്പെട്ടത്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആ പ്രൊഡക്റ്റ് അവർ തന്നിട്ടുണ്ടോ? ഇദ്ദേഹമാണല്ലേ, എന്നാൽ അവിടെ തന്നെ ചോദിച്ചേക്കാം. എൻ്റെ പേര് സാബിഷ്, എൻ്റെ ചേട്ടൻ്റെ വീടാണിത്. ഞാൻ കോൺട്രാക്ടറാണ്, SRS ബിൽഡേഴ്സ് എന്നാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര്. ഇത് നമ്മൾ ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ ഇതിൻ്റെ ഫാബ്രിക്കേഷനിൽ. ഡെക്കോറ ഇൻറ്റീരിയേഴ്സ് എൻ്റെ ആർക്കിടെക്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. കലേഷ് എൻ്റെ ഒരു ഷാനവാസാണ് എൻ്റെ ചുക്ക പഠിക്കുന്ന ആൾക്കാർ, അതിൻ്റെ കൂടെ ഞാനും കൂടി ഉണ്ട്, പുതിയ രീതിയിൽ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത് ഈ വീടല്ലാണ്ട് തന്നെ ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആണ്.
പിന്നെ ഇതിൻ്റെ വർക്ക്മാൻഷിപ്പിലാണ് എല്ലാ കാര്യങ്ങളും. ആ ഞാനത് പറയുമായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് ഇന്ന പ്രോഡക്റ്റ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇത് അറിയുന്ന ആൾക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കും, അല്ലാതെ ഒരാൾക്ക് ഇത് മനസ്സിലാവത്തില്ല, ഒരിക്കലും മനസ്സിലാവില്ല. അപ്പം നമ്മൾ തന്നെ പറയണം ഇത് അലൂമിനിയം ഇത് ചെയ്തിട്ടുള്ളതാണെന്ന് പറയണം. പിന്നെ അത് പറഞ്ഞാൽ ഇതിൽ മെയിനായിട്ട് കാരണം വെച്ചാൽ കോസ്റ്റ് കൺട്രോളാണ്. അതെ അതെ, അത് നമ്മൾ പ്ലൈവുഡിൽ ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവുന്ന കോസ്റ്റും ഈ അലൂമിനിയത്തിൽ ചെയ്യുന്നുണ്ടാവുന്ന കോസ്റ്റും കമ്പയർ ചെയ്യണമെങ്കിൽ വളരെ 50% ഡിഫറൻസ് ഉണ്ടെന്നാണ് തീർച്ചയായിട്ടും. 50-60% അടുത്ത് നമുക്ക് പ്രോഫിറ്റബിൾ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് തന്നെ ചേച്ചി. ചേട്ടാ നമസ്കാരം. കിരൺ ബ്രോ, 300 ഡീലേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. അതെ അതെ. പുതിയ ഒരാൾ ഡീലർഷിപ്പിന് ചായറ്റി ചോദിച്ചാൽ കൊടുക്കുമോ? ആ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ഏരിയ നോക്കി നമുക്ക് സൂട്ടബിൾ ആയാണെങ്കിൽ ചെയ്യാം, നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. അത് ചോദിക്കാൻ കാര്യം എന്ന് വെച്ചാൽ ചില ആൾക്കാർ അങ്ങനെ ചോദിക്കുവേ, അപ്പോൾ അതോടെ ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തേ ഉള്ളൂ. അതിൽ നമ്മൾ ഓപ്പൺ തന്നെയാണ്. ഓപ്പൺ തന്നെയാണ്. 300 ഡീലേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. കേരളത്തിന് അങ്ങോളം ഇങ്ങോളം എനിക്കൊന്ന് തിരുവനന്തപുരം, ഞാൻ പറഞ്ഞത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. തിരുവനന്തപുരം ടു കാസർഗോഡ് വരെ നമുക്ക് സർവീസ് കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങോളം ഇങ്ങോളം ഡീലേഴ്സ് ഉണ്ട്. ആ പിന്നെ അത് കൂടാതെ കർണാടകയിലെ 4 ഡിസ്ട്രിക്റ്റിൽ പ്രസന്റ് തന്നെയാണ്. പ്രസന്റ് ആണ്. അത് കേരളത്തിൻ്റെ ജോയിനിങ് എടുത്തിരിക്കുന്ന മംഗലാപുരത്ത് നമ്മൾ ആക്റ്റീവാണ്. അതുപോലെ കൊടക്, ഓ ഷിമോഗ വരെ നമുക്ക് സപ്ലൈ ഉണ്ട്. സപ്ലൈ ഉണ്ട്. കാസർഗോഡുകാരുടെ പൊതുവെയുള്ള പരാതികൾ അങ്ങോട്ടുള്ള ഒരു സാധനം പരിചയപ്പെടുത്തും, നിങ്ങളുടെ അങ്ങോട്ട് ഇത് ഉണ്ട് കിട്ടും. അതുകൊണ്ട് ധൈര്യമായിട്ട് വിളിക്കാം. നമ്മുടെ നമ്പറല്ലേ കൊടുക്കുക അതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. എല്ലാത്തിനും കോൺടാക്ട് ചെയ്യുക. കാര്യം ഇവർ ഡയറക്റ്റ് ചെയ്യും എവിടെ എങ്ങനെ ഡീലേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ തന്നെ. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഒരു വീടിൻ്റെ വർക്കിന് ഒരാൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡീലർ ത്രൂ കണക്ട് ചെയ്ത് ഏറ്റവും നല്ല ഫാബ്രിക്കേറ്റർ ആരാണെങ്കിൽ അവർ കണക്ട് ചെയ്ത് കൊടുക്കും ചെയ്യും. ഓ ത്രൂ ഔട്ട് കേരള നമുക്ക് സർവീസ് ഉണ്ട്. സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. യെസ്. അപ്പോൾ നമ്പർ ഞാൻ ഇട്ടേക്കാം, നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. വരുമ്പോൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റ്, സാധാരണ നമ്മളൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയിട്ട് ഒരു സെക്കൻഡാണ് പ്രൊജക്റ്റിലോട്ട് പോവുക. പക്ഷേ ഇത് ഞാൻ പ്രൊജക്റ്റ് പൂർണ്ണമായിട്ട് കാണിക്കാം എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ പെട്ടെന്ന് ആൾക്കാരിലോട്ട് എത്താനായിട്ടാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനൊരു അവസരം ഒരുക്കി തന്നെ. താങ്ക് യു. വെൽക്കം. താങ്ക് യു സർ. അപ്പോൾ പറഞ്ഞു വെച്ചത് സ്മാർട്ട് ബോർഡ് എപ്പോഴും പലർക്കും സംശയമുള്ള, പലരും മാറ്റി പറയുന്ന, ഇല്ല അതാണ് അല്ല ഇതാണ് എന്ന് പറയുന്ന ഒരു സാധനത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത്. അതിൻ്റെ ബഡ്ജറ്റ്, അതിൻ്റെ റേറ്റൊക്കെയാണ് കാണിച്ചത്. ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിടലം പ്രോഡക്റ്റ്. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെയും പരിഗണിക്കുക, ലൈക്കും ഷെയറും ചെയ്യുക, എപ്പോഴും കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. മറ്റൊരു മികച്ച വീഡിയോ ഞാൻ വീണ്ടും എത്തും. അതൊരു അജയ് ശങ്കർ സൈനിക്കും, ഡോക്ടർ ഇൻഡീരിയർ.